ശിവാനി എന്റെ പെർഫോമൻസ് കളിക്കില്ലേ സിദ്ധും കീർത്തി ഇപ്പോ ഈശ്വരോടത്തിന് പഴയതിനേക്കാൾ മോശക്കാരായില്ലേ അതിനതാ എന്റെ വക മധുരം മധുരം എന്റെ പ്ലാൻ മുഴുവൻ പൊളിച്ചത് ശിവേട്ടൻ ഒറ്റൊരാളാ അവളുടെ നാശം പിടിച്ച കുഞ്ഞിന് ഞാൻ വിധിച്ച മരണം കൈവിട്ടു പോയത് ഒറ്റ ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തില ഒന്നും ചെയ്യാനുള്ള ചങ്കുറപ്പുമില്ല ചെയ്യുന്നവർ അതിന് അനുവദിക്കയില്ല ഇതിലും ഭേദം ഏട്ടൻ ആ കാവ്യയുടെ അടിമയായിട്ട് കഴിയുന്നതന്നെയാ എഴുത്തിയാടി പ്രവർത്തിക്കുന്നവനായിരുന്നില്ല സിദ്ധു കീർത്തി വന്നതോടെ അവന്റെ സ്വഭാവം മാറിയെന്ന് കരുതാനും പറ്റില്ല എന്നാലും അവൻ ശിവയെ തല്ലിച്ചതിക്കുന്നത് നമ്മുടെയൊക്കെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു അതിനൊരു കാരണം ഉണ്ടാവില്ലേ ശിവ പറഞ്ഞതുപോലെ പിന്നാലെ എന്ന് പ്രകോപിപ്പിക്കുന്നവനാണോ നമ്മുടെ സിദ്ധു എനിക്ക് തോന്നുന്നില്ല മക്കളെ ഇനി ശിവ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങളെങ്കിലോ ശിവ ഇന്ദിരയുടെ മകനാ എക്കാലവും കുടുംബത്തോട് ആത്മാർത്ഥത കാണിച്ച് കൂടെ നിൽക്കുമെന്ന് കരുതുന്നത് അബദ്ധമാ സംസാരിച്ച് ക്ലിയർ ചെയ്യാനുള്ള സാവകാശം നമുക്ക് കിട്ടിയില്ലല്ലോ ചമ്മേ പെട്ടെന്ന് എന്നെ കീർത്തി ഏറ്റുപിടിച്ചില്ലേ അതോടെ പ്രശ്നം കീർത്തിയും സേതു ആന്റിയും തമ്മിലായി അന്വേഷിക്കണം കണ്ണ സിദ്ധുവിന് ഇത്രയും ദേഷ്യം വരാൻ മാത്രം ശിവ എന്താ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം ഇപ്പോഴത്തെ ദേഷ്യമൊക്കെ തണുത്തിട്ട് ഞാൻ സിദ്ധുവിനോട് സംസാരിച്ചോളാം ചമ്മേ ശരി എങ്കിൽ പിന്നെ ഞാനൊന്ന് കിടക്കാൻ പോവാ നിങ്ങളും ചെല്ല് അച്ഛമ്മ ഇരുന്നോണ്ട് ഞാൻ പറയാതിരുന്നത് ശിവയെ അത്രയങ്ങ് വിശ്വസിക്കണ്ട അവന് മേലൊരു കണ്ണു വേണം ശരിയാ അവൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയതിന് ഒരു തെളിവ് നമ്മുടെ കയ്യിലുണ്ട് ആ പെൺകുട്ടിയുമായുള്ള ബന്ധം ബാക്കി ശീലങ്ങളും തുടങ്ങി വെച്ചോന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഓഫീസിൽ നിന്ന് ഫയൽ എടുത്തത് ശിവയാണെന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല ഇന്നത്തെ സംഭവത്തിലും തെറ്റുകാരൻ ആരാണെന്ന് വ്യക്തവുമല്ല നീ ഇതേക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്താ നടന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം വാ നമുക്കുറങ്ങാം എനിക്കിന്ന് ഉറങ്ങാനുള്ള രാത്രിയല്ല കണ്ണേട്ട നാളെ നമ്മുടെ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിനുള്ള കേസ് കോടതി പരിഗണിക്കുന്നത് മനസ്സിലെ വേദനകളും ടെൻഷനും എല്ലാം തുടച്ചു നീക്കി എനിക്കിത്തിരി റെഫർ ചെയ്യണം അത് ശ്രീജിത്ത് മാനേജ് ചെയ്യില്ലേ കാവ്യെ ഞാൻ എല്ലാം കണ്ണേട്ടനോട് പറഞ്ഞതല്ലേ ദയവേത് എതിർക്കരുത് എനിക്ക് കോൺഫിഡൻസ് തന്ന് എന്റെ കൂടെ ഉണ്ടാവണം ഓക്കെ ഈ കേസ് നമ്മൾ ഒരുമിച്ച് ഏറ്റെടുക്കുന്നു ഇന്ദിരാഭായിയുടെ മുഖത്തേൽക്കുന്ന അടിയാവണം നിന്റെ വിജയം അതെ ഇന്നത്തെ സങ്കടങ്ങൾ മാറ്റാൻ എനിക്കിത് ജയിച്ചേ പറ്റൂ കണ്ണേട്ട ജയിച്ചിരിക്കും ഞാൻ
കാച്ചി കുറുക്കിയെടുത്ത ഒന്നാന്തരം പശുവിൻ പാൽ ഫാം ഫ്രഷ്. പിന്നെ ഫാം ഫ്രഷ് അച്ഛമ്മ അത് രാവിലെ ഫ്രിഡ്ജിൽ കയറ്റിയതാ. എന്നാലും വാങ്ങിയപ്പോ ഫ്രഷ് ആയിരുന്നല്ലോ. ഞാൻ ഇപ്പൊ എടുത്ത് ഫ്രഷ് ആക്കി തിളപ്പിച്ചതാ. ഒരു നിയമപരിജ്ഞാനം ഇല്ലാത്ത എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ എന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. Thanks, Kanata. You're always welcome, my dear. എന്തു പറ്റി? ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ. അതാ പാല് എന്നപ്പോ മനം പുരട്ടുന്ന. ഈ കണ്ണേട്ടനൊരു കുന്തും അറിയില്ല. ഇതാതൊന്നും അല്ല. പിന്നെ വയറ്റി കിടക്കുന്ന സാധനം ഈ പാവ അമ്മക്കിട്ട് പണി തന്നു തുടങ്ങിയതാ. ആണോ? അമ്മ രാത്രി വൈകിയും ജോലി ചെയ്യണമെന്ന് കുഞ്ഞിന് തോന്നിക്കണം. അത് പരാതി പറയാ. ഈ പരാതി സഹിച്ചേ പറ്റൂ. നമ്മുടെയൊക്കെ ജീവിതം പോലും ഈശ്വരമിടത്തിന് വേണ്ടി മാത്രം ഉള്ളതാണെന്ന് അറിഞ്ഞു വളരട്ടെ നമ്മുടെ കുഞ്ഞ്. ഇനി എനിക്ക് പാല് വേണ്ട. നമ്മള് മൂന്ന് പേരും ഇന്ന് ഒരുമിച്ചേ കിടക്കുന്നുള്ളൂ. നന്നായി പ്രാർത്ഥിക്കുമോളെ. ഭഗവാനെ, എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങളെ കാത്തോണേ. പണ്ട് നിന്നെ ഇതുപോലെ കുറി തൊട്ട് അനുഗ്രഹിച്ചയച്ചത് കണ്ണന്റെ ജയിൽ മോചനത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്നതില്ലല്ലോ മോളെ.
ജയിക്കും അച്ഛമ്മേ. അതെങ്ങനെ? സ്റ്റേ ഒഴിവാകണമെങ്കിൽ ഇന്ദിരയുടെ കള്ളം പൊളിക്കുന്ന തെളിവുകൾ വേണമെന്നല്ലേ നീ പറഞ്ഞത്? അതൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലായിരുന്നു, പക്ഷെ ഇന്നലെ രാത്രി ഞാനത് കണ്ടെടുത്തു. എല്ലാം ഒരു നിമിത്തം അച്ഛമ്മേ. എന്റെ അമ്മ എന്നെ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി കലാക്ഷേത്രയിലേക്ക് കൊണ്ടുപോയ കാലം അച്ഛമ്മ ഓർക്കുന്നില്ലേ? ആ സമയത്താ സിദ്ധാർത്ഥ് ഇന്ദിരാഭായ് നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തിയത്. അന്നീ തെളിവുകളെല്ലാം സ്കാൻ ചെയ്ത് സിദ്ധാർത്ഥന്റെ പേഴ്സണൽ മെയിൽ ഐഡിയിലേക്ക് അയച്ചിരുന്നു. ഓഫീസ് മെയിൽ ഐഡിയിൽ ഞാൻ ഇതിനുവേണ്ടി ഒരുപാട് തിരഞ്ഞിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ ഓർത്തെടുത്തു കലാക്ഷേത്രയിൽ കീർത്തിയുടെ ലാപ്ടോപ്പിലാ ഞാനിത് ആദ്യം കണ്ടതെന്ന്. ദൈവങ്ങളെ കാത്തുമോളെ, അന്ന് നിന്നെ ഈശ്വരമടത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തിയത് ഈ ലക്ഷ്യം മുൻനിർത്തിയായിരിക്കണം. അതെ, നിങ്ങളുടെ ലീലകൾ, വെറും പാവകളല്ലേ ഞങ്ങൾ. അപ്പൊ ഞാൻ പോയി അച്ഛമ്മയുടെ മരുമോളെ പൊളിച്ചടുക്കിയിട്ട് വരാം. പിന്നെ നീയല്ലേ എന്റെ മരുമോള്, വേറൊരുത്തിക്കും ഞാൻ ആ സ്ഥാനം കൊടുത്തിട്ടില്ല. പോയിട്ട് വാ മോളെ. ഭഗവാനെ, എന്റെ കുട്ടികൾക്ക് നീ എന്നും തുണയായിരിക്കണേ. ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ക്രയവിക്രയങ്ങൾ തടസ്സപ്പെടുത്താൻ വാദി മുമ്പും ശ്രമിച്ചിരുന്നു എന്ന എതിർകക്ഷിയുടെ ന്യായം ഈ കോടതി ശരിവെക്കുന്നു. വാദിയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്ത് ഈശ്വരമഠം ഗ്രൂപ്പ് സമർപ്പിച്ച രേഖകൾ കണക്കിലെടുത്ത് ക്രയവിക്രയങ്ങൾക്കും സാമ്പത്തിക ഇടപാടുകൾക്കും മേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നിരുപാധികം പിൻവലിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു. ഗംഭീരമായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. അഭിനന്ദനങ്ങൾ കോടതിയിലെ പ്രകടനത്തിന് മാത്രമേ ഉള്ളൂ, വ്യക്തിപരമായി ഒന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാവ്യ അമ്മയാകാൻ ഒരുങ്ങുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അഭിനന്ദനങ്ങൾ ഒരാളെ മാത്രം അറിയിച്ചാൽ ശരിയാവില്ലല്ലോ. ഞാൻ വീട്ടിലേക്ക് വരാം. ജീവിയും നിന്നെയും ചേർത്ത് ആശംസകൾ നേരാൻ. ശ്രീകുട്ടിക്ക് ഡേറ്റ് എടുത്തു വരിക. അതിന്റെ അവും വിചിത്രമായ രീതിയിലുള്ള പെരുമാറ്റം അമ്മ വിളിച്ചു പറഞ്ഞു. ചിലപ്പോ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണാം, എന്തെങ്കിലും ചോദിച്ച ഭയങ്കര ദേഷ്യം. നിറവയറോടെ നിൽക്കുന്നതുകൊണ്ട് ആരും തിരിച്ചൊന്നും പറയാറുമില്ല. കാവ്യ അവളെ വിളിച്ചായിരുന്നോ?
എന്താ അവിടെ പ്രശ്നം എന്ന് കാവ്യയ്ക്ക് അറിയോ? അത് ഇല്ല, ഞാൻ വിളിച്ചില്ല ശ്രീ. പിന്നെ ഈ സമയത്ത് ശരീരത്തിൽ ഹോർമോൺ വ്യത്യാസമൊക്കെ സംഭവിക്കില്ലേ, അതുകൊണ്ടാവും ദേഷ്യവും സങ്കടമൊക്കെ. ഞാൻ ഇന്ന് തന്നെ അവളെ ഒന്ന് വിളിക്കാം. ഓ, അത് ശരി. രണ്ടുപേരും കൂടി എനിക്കെതിരെയുള്ള അടുത്ത പണി പ്ലാൻ ചെയ്യുകയായിരിക്കും. ഒരു പണി കൂടി വരുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേട് കേസിലെ വാദം തുടങ്ങാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ശ്രീ അത് വാദിക്കുന്നത്. എനിക്ക് ഒരു പേടിയില്ല. എനിക്കെതിരെ നിന്റെ കയ്യിലുള്ള തെളിവുകൾ എത്ര സ്ട്രോങ് ആയാലും അതിനെ മറികടന്ന് എന്റെ അക്കൗണ്ടിലെ പണം എന്റേതാണെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും. പിന്നെ ഈശ്വരമഠത്തിന്റെ മേലുള്ള സ്റ്റേ മാറിയെന്ന് കരുതി നീ അഹങ്കരിക്കണ്ട. യഥാർത്ഥ കേസ് ഈശ്വരമഠം കാണാനിരിക്കുന്നേയുള്ളൂ. എന്റെ അക്കൗണ്ട്സൊക്കെ ഒന്ന് തുറന്നു കിട്ടിക്കോട്ടെ, നിന്നെ കൊണ്ട് ഞാൻ മൂക്കുകൊണ്ട് ഇക്ഷാവരപ്പിക്കും. ഈശ്വരമഠത്തിന്റെ സ്വത്തിൽ വീതം വേണമെന്ന് പറഞ്ഞുള്ള കേസായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെ, അത് തന്നെ. എനിക്കും എന്റെ മോൾക്കും അവകാശപ്പെട്ടത് ഇന്ദിരാബായി പിടിച്ചെടുത്തിരിക്കും. നിങ്ങൾ കോർട്ട് ഫീസ് ആക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്കും എന്റെ മോൾക്കും അവകാശപ്പെട്ടത് ഇന്ദിരാബായി പിടിച്ചെടുത്തിരിക്കും. നിങ്ങൾ കോർട്ട് ഫീസ് ആക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടുകാണാൻ വഴിയില്ല. കാരണം ഇരുണ്ട ലോകത്തെ നിഗൂഢ വഴികളെ കുറിച്ച് നിങ്ങൾക്കറിയൂ. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ നീതിന്യായ കോടതിയിലെ നിയമത്തെക്കുറിച്ചാണ്. കോർട്ട് ഫീസ് ആക്ട് പ്രകാരം 1,000 കോടി രൂപയുടെ സ്വത്തിന് വേണ്ടി നിങ്ങൾ കേസ് കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയത് അതിന്റെ 10%, അതായത് 100 കോടി രൂപ നിങ്ങൾ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. നിങ്ങളുടെ ഫ്രീസായ അക്കൗണ്ടുകളിൽ 100 കോടിയുടെ 1/100 ഇല്ലാന്ന് എനിക്കറിയാം. ബാക്കി എവിടെ നിന്നുണ്ടാക്കും നിങ്ങൾ? പിന്നെ അത്രയും തുക തന്ന് നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാ കേസ് നടക്കട്ടെ, അതിനെ നേരിടാൻ എനിക്കറിയാം. അതല്ല, മര്യാദക്കാണെങ്കിൽ അധികം വൈകാതെ ശിവയ്ക്കും ശ്രീകുട്ടിക്കും അർഹതപ്പെട്ടത് ഞങ്ങൾ അവരുടെ പേരിലാക്കും. വീതം കൊടുത്ത് ശിവാനിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ചെയ്യും. എന്റെ മകൾക്ക് നിന്റെ ധർമ്മ കല്യാണം ആവശ്യമില്ല. അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനാ. വെറും തോന്നലാ അത്. ശിവാനിയുടെ വിവാഹം നടത്തുന്നത് അച്ഛമ്മയായിരിക്കും. ഇത് എന്റെ വാക്കാ. സ്വന്തം മകൾ താലി ചാർത്തി തിരുനെറ്റിയിൽ സിന്ദൂരം അണിയുമ്പോ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കാനും ഒരുരുള ചോറ് കഴിക്കാനും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇനി ഒരിക്കലും ഈശ്വരമഠത്തിന് നേരെ നിങ്ങളുടെ ചെറുവിരൽ പോലും അനങ്ങാൻ പാടില്ല. അനങ്ങിയാൽ ശിവാനിയുടെ വിവാഹം നടക്കുന്നത് പോലും നിങ്ങൾ അറിയില്ല. ഞാനാ പറയുന്നത്, ഈശ്വരമഠത്തിലെ കാവ്യ. ഞാനിപ്പോ വരാം. ഇവനും ഈശ്വരമഠവും തമ്മിൽ തെറ്റേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ശ്രീജിത്ത്, നീ ഇങ്ങനെ അവളുടെ പിന്നാലെ നടന്ന് നിന്റെ ജന്മം പാഴാക്കുക. പ്രധാനപ്പെട്ട കേസുകളെല്ലാം അവള് വന്ന് വാദിക്കും. തോക്കുമെന്ന് ഉറപ്പുള്ളത് നിനക്കും തരും. അടുത്ത മാസമല്ലേ നിങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ക്രമക്കേട് കേസിന്റെ വിചാരണ തുടങ്ങുന്നത്. ആര് തോൽക്കുമെന്ന് നമുക്ക് കാണാം. അതെ അതെ, കണ്ടു തന്നെ അറിയാം. എന്നാലും കരിയറും ജീവിതവും എല്ലാം അവള് കാരണം ഇല്ലാതായിട്ടും നീ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത് അതിശയം തന്നെയാ. എന്റെ ജീവിതം ഇല്ലാതായെന്ന് ആരാ പറഞ്ഞത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിക്കുന്നത് എന്റെ അനിയത്തിക്ക് വേണ്ടി തന്നെയാ. അവൾ ഇന്ന് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്, എനിക്കത് മതി. ശ്രീകുട്ടി ഇനി അന്തസ്സായിട്ട് ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീജിത്തെ. അവൾക്ക് ജീവിതം കൊടുത്ത കാവ്യ തന്നെ അത് തിരിച്ചെടുത്തു. ഞാനത് വിശ്വസിക്കില്ല. എന്റെ അനിയത്തിക്കും കുടുംബത്തിനും ഒരു കുഴപ്പമില്ല. നാട്ടിൽ ഇടയ്ക്കൊക്കെ പോയി അനിയത്തിയോട് സംസാരിച്ച് അവളുടെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കണം ശ്രീജിത്തെ. അല്ലെങ്കിൽ ഇത്തരം തെറ്റിദ്ധാരണകളുമായിട്ട് എക്കാലവും കഴിയേണ്ടി വരും. അനിയത്തിയോട് സംസാരിക്ക. ശിവ പഴയതിനേക്കാൾ വഷളായെന്ന് അവൾ നിനക്ക് പറഞ്ഞു തരും. അവന്റെ തോന്നിയാസങ്ങൾക്ക് കൂട്ട് കാവ്യയാണെന്ന്. അനിയത്തിയോട് സംസാരിക്കും.
ശിവ പഴയതിനേക്കാൾ വഷളായെന്ന് അവൾ നിനക്ക് പറഞ്ഞു തരും. അവന്റെ തോന്യാസങ്ങൾക്ക് കൂട്ട് കാവ്യാണെന്ന്. എന്തായാലും ഇങ്ങനെ ഒരു ഏട്ടനുള്ളത് ശ്രീകുട്ടിയുടെ ഭാഗ്യം. അവളുടെ കുഞ്ഞിനെ നീ സ്വന്തം പോലെ വളർത്തിക്കോളൂല്ലോ. നീ ആണെങ്കിൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല. എന്നാ എരിഞ്ഞു വെച്ചിരിക്കുന്നേ? നാളെയാ, ശിക്ഷിക്കപ്പെടുമല്ലോ അല്ലേ? നമുക്ക് നോക്കാം. ശരി കാവ്യ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ ശ്രീ? ഞാൻ ജീവിക്കുന്നത് ശ്രീകുട്ടിക്ക് വേണ്ടി മാത്രമാണെന്ന് ഈ ലോകത്ത് ഏറ്റവും അറിയാവുന്ന ആളാ കാവ്യ. അതുകൊണ്ട് തന്നെ കാവ്യ എന്നോട് കള്ളം പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. ശിവയും ശ്രീകുട്ടിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? എന്തോ കുഴപ്പമുണ്ടെന്ന് കാവ്യയുടെ മുഖം കണ്ടാൽ അറിയാം. ശിവ പഴയതിനേക്കാൾ വഷളായെന്ന് അവന്റെ അമ്മ പറഞ്ഞത്. കാവ്യ അവന് കൂട്ടാണെന്ന്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരം കീർത്തി കൊണ്ടുവന്ന മൈസൂർ പാക്ക്.